ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമി ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ അടിയിൽ പോയിട്ട് കളർ ബാക്ക്ഗ്രൗണ്ട്സിൽ വൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് ഇഷ്ടമുള്ള കളർ ക്ലിക്ക് ചെയ്യാം. ഇനി താഴെ കാണുന്ന ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്രോപ്പ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അത് 60:9 റേഷ്യോയിൽ ക്രോപ്പ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, തന്നെയാവും. എന്നിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിനായി കുറച്ചുകൊണ്ട് നീക്കാം, എന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്തിട്ട് ഞാനിപ്പോൾ മൊബൈലിൽ എങ്ങനെ തമ്മിൽ ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യണം. അത് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റണം. ഞങ്ങളുടെ ചോപ്പ് കൊടുത്തു, എന്നിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ സ്ട്രോക്കിന് നല്ല കളറൊക്കെ ചെയ്യണം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എന്നിട്ട് സൈസ് കൂട്ടണേയും കുറക്കണേയും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ടെക്സ്റ്റ് കൊടുക്കാൻ പോകണം, തമ്പ് നെയിൽ. അതും അതുപോലെ തന്നെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് സ്ട്രോക്ക് കുറച്ച് കൂട്ടാം. സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം, ഇഷ്ടമുള്ള സ്റ്റൈലിടാം. അപ്പോൾ വീഡിയോ കുറച്ച് ലോങ്ങാണ്, നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ലൈക്ക് ഓടിക്കണം. ഇപ്പോൾ ചാനലിൽ ഒരു 100+ സബ്സ്ക്രൈബേഴ്സായി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതും കളറൊന്ന് മാറ്റണം, സ്ട്രോക്ക് കുറച്ച് കൂട്ടണം, എന്നിട്ട് റീ അഡ്ജസ്റ്റ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഇനി നമുക്ക് ഒരു ഫേസ് വേണം, ഇങ്ങനെ ആശ്ചര്യമായിട്ട് വേണം. അപ്പോൾ ഞാൻ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് പ്ലസ് വന്നിട്ട് എന്നിട്ട് ഒന്നില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അതിൽ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് സൈഡിലേക്ക് ഇത് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്ത് കൊടുത്ത് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാം, എന്നിട്ട് ടിക്ക് കൊടുക്കുക, എന്നിട്ട് മുകളിൽ കാണുന്ന എറേസ് ടൂൾ ഉപയോഗിച്ച് എറേസ് ചെയ്യാം. അപ്പോൾ അത് റെഡി ആയിരിക്കുന്നു. ഇനി സേവ് കൊടുക്കാം. ഇനി അത് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മുടെ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തംബ്നെയിലേക്ക് കൊണ്ടുവെക്കാം. അതൊന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യണുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് കൂടിയും വേണം.
ആദ്യമായിട്ട് നമുക്ക് ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു വര വേണം. അതിനായി ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഡാർക്കായിട്ട് എന്നിട്ട് ആഡ് കൊടുത്ത് അത് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ആ കറുത്ത ഭാഗം മാറ്റാം, സൈഡില്ല, റെഡ് സൈഡില്ല. എന്നിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ടത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അവിടെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അത് സേവ് കൊടുക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലേ പുത്തൻ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഞാൻ ഓപ്പൺ ചെയ്ത ആപ്പ് യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്, നമ്മുടെ യൂട്യൂബിൽ എങ്ങനത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതിനായി യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് വീഡിയോ കാണാൻ നമുക്ക് തന്നെ ഉണ്ട് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന പെൻസിലിൻ്റെ ചിഹ്നത്തും മനക്കാം. എന്നിട്ട് ഒന്നുകൂടെയും പെൻസിലിൻ്റെ ചിഹ്നത്തും മനക്കാം. പിന്നെയും പെൻസിലിൻ്റെ ചിഹ്നത്തും മനക്കാം. എന്നിട്ട് ചേഞ്ച് തപ്നെയിൽ മനക്കാം. തപ്നെയിൽ ഉണ്ടാക്കിയത് അത് മനക്കാം. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി മോളി സെലക്ട് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി തപ്നെയിൽ കൊടുത്തായിരുന്നു. ഞാൻ ഫുൾ ബാക്ക് അടിച്ച്. ഇത് യൂട്യൂബ് സ്റ്റുഡിയോ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ചേഞ്ചിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുമാ ലേൺ മോർ ക്ലിക്ക് ചെയ്തിട്ട് അവർ വരുന്ന ലിങ്കിൽ പോയിട്ട് ലോഗിൻ ചെയ്താൽ മതി. എന്തോ വെരിഫിക്കേഷനാണ്, നമ്പർ ഇമെയിൽ അങ്ങനെ കൊടുത്തു.